എന്നോട് ക്രഷ് തോന്നിയ കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ബ്രേക്കപ്പ് കഥ പറഞ്ഞ് സ്റ്റാർ മാജിക് താരം ചൈതന്യ. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗെയിം ഷോയാണ് സ്റ്റാർ മാജിക്. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളും ഹാസ്യ താരങ്ങളുമാണ് ഈ ഷോയിൽ മത്സരാർത്ഥികളായി എത്തുന്നത്. ബിഗ് സ്ക്രീൻ താരങ്ങൾ ഷോയിൽ അതിഥികളായും എത്താറുണ്ട്. ലക്ഷ്മി നക്ഷത്രയാണ് സ്റ്റാർ മാജിക് ഷോ അവതരിപ്പിക്കുന്നത്. സ്റ്റാർ മാജിക് ഷോയിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ചൈതന്യ പ്രകാശ്. ടിക്ടോക്കിൽ സജീവമായിരുന്നു ചൈതന്യ. എന്നാൽ പ്രേക്ഷകരുടെ ഇടയിൽ സുപരിചിതയാവുന്നത് സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ്. താരത്തിന് മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഇതാ തൻ്റെ ബ്രേക്കപ്പ് കഥ വെളിപ്പെടുത്തുകയാണ് ചൈതന്യ. ബിഹൈൻഡ് വുഡ്സിന് നൽകിയ ആഭിമുഖ്യത്തിലാണ് രസകരമായ കഥ വെളിപ്പെടുത്തിയത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് തന്നെ ഇഷ്ടമായിരുന്നു. എന്നാൽ കുട്ടി തന്നോട് ഈ കാര്യം നേരിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ക്ലാസ്സിലുള്ളവർ ഈ കുട്ടിയുടെ പേര് വിളിച്ച് കളിയാക്കുമായിരുന്നു. സ്കൂളിൽ തനിക്ക് ഇഷ്ടമുള്ള ഒരു ടീച്ചറുണ്ടായിരുന്നു. അമ്മയെ പോലെയായിരുന്നു. എപ്പോഴും ടീച്ചറിന് പിന്നാലെയൊക്കെ ഞാൻ നടക്കുമായിരുന്നു. ഞാൻ ഇത് നേരെ ആ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ അമ്മയെ അറിയിച്ചു. അങ്ങനെ പ്രിൻസിപ്പാളും അറിഞ്ഞു. അതോടെ അവൻ സ്കൂളിൽ നിന്നും പുറത്തായി. പക്ഷേ തൻ്റെ പരാതി കൊണ്ട് മാത്രമല്ല ആ കുട്ടി സ്കൂളിൽ നിന്നും പുറത്തായത് എന്ന് ചൈതന്യ പറഞ്ഞു. നീ പെൺകുട്ടികളുടെ ഇടയിൽ തന്നെയാണല്ലോ എടാ എന്ന് പ്രിൻസിപ്പാൾ ചോദിച്ചപ്പോൾ, ഞാൻ കൃഷ്ണനാണ്, എനിക്ക് ചുറ്റും രാധ വേണമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ പ്രിൻസിപ്പാൾ സ്കൂളിൽ നിന്നും പുറത്താക്കിയെന്നാണ് ചൈതന്യ പറഞ്ഞത്. പിന്നീട് ആ കുട്ടിയെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ചൈതന്യ പറയുന്നുണ്ട്. പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പലരോടും തോന്നാറുണ്ട്, പക്ഷേ അതെല്ലാം തുറന്നു പറയാൻ പറ്റിയ പ്രണയമല്ല എന്നതായിരുന്നു നടിയുടെ മറുപടി. കൂടാതെ ഭാവി വരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും ആഭിമുഖ്യത്തിൽ ചോദിക്കുന്നുണ്ട്. നല്ല മുടി ഉണ്ടായിരിക്കണം, തന്നേക്കാൾ ഹൈറ്റ് ഉണ്ടായിരിക്കണം, ജോലി ഉണ്ടായിരിക്കണം, അമ്മയെയും അച്ഛനെയും നോക്കണം എന്നിങ്ങനെയായിരുന്നു ചൈതന്യ പ്രകാശ് മറുപടി നൽകിയത്.